കിളിമാൻ സ്പീക്കിംഗ്. ആരാ? ആക്സിഡന്റ് ആണോ? റബ്ബാ ചേട്ടനോ? അയ്യോ, ഭാര്യയ്ക്കും പരിക്കുണ്ടോ? ഓക്കെ, ശരി, ഞാൻ എത്തിയേക്കാം. എന്തു പറ്റി റബ്ബായി ചേട്ടാ? ഞാൻ അവളോട് ആവുന്നത് പറഞ്ഞതാ, മര്യാദക്ക് പഠിക്കണേന് മുന്നേ സ്കൂട്ടർ ഓടിക്കണ്ടെന്ന്. അവള് കേട്ടില്ല. അല്ല, പണ്ടേ റബ്ബായി ചേട്ടൻ അനുസരിക്കാതെ സ്ത്രീയാണല്ലോ ചേട്ടന്റെ ഭാര്യ. എന്നിട്ട് അവൾക്ക് ഒരേ നിർബന്ധം, സ്വന്തം സ്കൂട്ടർ ഓടിച്ച് പള്ളിയിലോട്ട് പോകണമെന്ന്. റബ്ബായി ചേട്ടന് മുങ്ങാമായിരുന്നില്ലേ? ഓ, നല്ല കഥയായി. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ അവളെന്നെ തലമണ്ട തല്ലി പൊളിക്കും. അങ്ങനെ പറയാതിരുന്നിട്ടും തലമണ്ട പൊളിഞ്ഞ് കിട്ടിയല്ലോ. ചുരുക്കി പറഞ്ഞാൽ അവര് വണ്ടി ഓടിച്ചും റബ്ബായി ചേട്ടൻ പിറകിലും ഇരുന്നു. അതെ, സ്കൂട്ടർ ലോറിയുമായി ഇടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ടടാ. പിന്നീട് ഒരു പുകയായിരുന്നു. ചേട്ടന്റെ ജീവിതം കട്ടപ്പുകയായതിന്റെ പുകയാ കണ്ടത്. ശവത്തി കുത്താതാ ഡിൻഡു, അവൾക്ക് സീരിയസാ. ഡോക്ടർ എന്തു പറഞ്ഞു? വാ, നമുക്ക് ഡോക്ടറെ കാണാം. സാർ, ഇത് റബ്ബായി. കല്യാണം കഴിച്ചതാണോ? ഏ, ഇത് വണ്ടി ഇടിച്ചതിന്റെയാ. എടോ, ഇയാൾ കല്യാണം കഴിച്ചതാണോന്ന്? അതെ സാറേ, പുള്ളിയുടെ ഭാര്യ. ആക്സിഡന്റ് പറ്റിയിട്ട് ഇവിടെ തിയേറ്ററിൽ. ഓ, ഇപ്പൊ മനസ്സിലായി, ഭാര്യക്ക് കുറച്ച് സീരിയസ് ആണ്. താങ്കൾ വിഷമിക്കരുത്. ഏയ്, പുള്ളിക്കാരനങ്ങനെ വിഷമം ഉണ്ടാവാനൊന്നും വഴിയില്ല. പുള്ളിക്കാരി അത്രയും നല്ല ഒരാളാണല്ലോ. മിണ്ടാതിരിയടാ. ഓഹോ, അത്രയും നല്ല സ്ത്രീയാണല്ലേ. പിന്നെ നല്ല തങ്കപ്പെട്ട സ്വഭാവമല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ, പുള്ളിക്കാരെ സ്വർഗത്തിൽ ചെന്നോന്നിരിക്കട്ടെ, അരമണിക്കൂർ കൊണ്ട് അവിടെ നരകമാക്കി കൈ തരും. അത്രയും നല്ല സ്വഭാവമാ. എന്തായാലും ചേട്ടൻ വിഷമിക്കരുത്. ഇനി വെറും 2 മണിക്കൂർ മാത്രമേ അവർ. നോ പ്രോബ്ലം. ഇത്രയും കാലം കാത്തിരുന്നില്ലേ? ഇനി വെറും 2 മണിക്കൂറല്ലേ. അത് റബ്ബാച്ചേട്ടന് പുല്ലാ പുല്ല്. എന്തൊക്കെയുണ്ട് ഡിൻഡു വിശേഷം? പ്രത്യേകിച്ചൊന്നും ഇല്ല ഡിൻഡു, അങ്ങനെ പോകുന്നു. നീ ഇന്ന് ലീവായിരുന്നു അല്ലേ? ഇന്ന് ഗൾഫിലുള്ള ചേച്ചി വന്നായിരുന്നു. നിന്റെ വീട്ടിലൊരു പുതിയ കാറ് കണ്ടല്ലോ, അതേതാ? അത് അച്ഛന്റെ ബർത്ത്ഡേക്ക് ചേച്ചി അച്ഛന് കൊടുത്ത ഗിഫ്റ്റാ. അത് ഇമ്പോർട്ടഡ് കാറാണ് മോനെ. കാറ് ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? നിന്റെ ചേച്ചി ആള് പുലിയാണല്ലോ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലെ ഡോക്ടറാ. നിന്റെ അച്ഛന്റെ ഒരു ടൈം. അടുത്ത മാസം എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് നീ എന്താ വാങ്ങിത്തരാ? റോഡ് സൈഡിൽ കിടക്കുന്ന ചുവന്ന കാറില്ലേ? ആ ടൈപ്പ് കാറാണോ എനിക്ക് തരാൻ പോകുന്നേ? അതെ അതെ, അതേ കളറുള്ള ഒരു ഹെയർ പിൻ ആണ് നിനക്കുള്ള ഗിഫ്റ്റ്. ബൈ ദ ബൈ, ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങിയളിയോ. എത്രയായടാ? 1 ലക്ഷമെങ്കിലും ഉണ്ടാവും. ടച്ച് സ്ക്രീൻ ആണോ? അല്ലാതെ പിന്നെ ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കാതെ ഡിൻഡു. ഇതിൽ നെറ്റ് കിട്ടില്ലേ? വീണ്ടും ഞാൻ പറയുന്നു, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ. ശരിയാ, എല്ലാം കാണും. 1 ലക്ഷത്തിന്റെ മുതലല്ലേ നിനക്ക് വേണ്ട ഒരു മൊബൈൽ? എനിക്കെന്തോ താല്പര്യമില്ല, നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നത് പോലെ. ഓ പിന്നെ, ഇട്ടാത്ത മുന്തിരി പൊളിക്കും. നീ അധികം കിടന്ന് ഞകളിക്കേണ്ട. മൊബൈൽ സ്ഥിരമായി വിളിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. ഞാനും കേട്ടു സ്ഥിരമായ ഉപയോഗം തലച്ചോറിനെ സാരമായി ബാധിക്കുമെന്ന്. എന്താ ടിൻഡോ നിന്റെ അഭിപ്രായം? അതിന് മൊബൈൽ ഇല്ലാതെ ഞാനും തലച്ചോറില്ലാതെ നീയും എന്തിനാടാ പേടിക്കുന്നേ?